രാജ്യതലസ്ഥാനത്ത് നിന്നും വീട് മാത്രമല്ല പ്രിയങ്ക ഗാന്ധി മാറിയത് തന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ വേദി കൂടിയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉത്തർപ്രദേശ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രിയങ്ക ഗാന്ധി ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നു. കോവിഡ് കാലത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലും ഉത്തർപ്രദേശിൽ നടന്ന ഗുണ്ട ആക്രമണങ്ങളിലുമെല്ലാം ശക്തമായ ഭാഷയിലാണ് അവർ യോഗി സർക്കാരിനെ വിമർശിച്ചത്. ഇതോടെ പ്രിയങ്ക ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന്റെ സൂചന നൽകിയിരുന്നു. ഇത് യു പിയിൽ ഏറെക്കുറെ പ്രതാപം അവസാനിച്ച കോൺഗ്രസിന് പുതുജീവനാണ് നൽകിയത്. ഓഗസ്റ്റ് 1 മുമ്പ് ഡൽഹി ലൂട്ടൺ സോണിലുള്ള വസതി ഒഴിയണമെന്നാണ് പ്രിയങ്കയുടെ കേന്ദ്ര നഗര വികസന മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി താമസസ്ഥലം ഒഴിഞ്ഞിരുന്നു. ബി ജെ പി വക്താവും എം പിയുമായ അനിൽ ബലൂനിക്ക് ഇതേ ബംഗ്ലാവ് സർക്കാർ അനുവദിച്ചിട്ടുമുണ്ട്. വസതി ഒഴിയുന്നതിന് മുമ്പ് ചായ സൽക്കാരത്തിനായി പ്രിയങ്ക BJP MP ക്ഷണിച്ചെങ്കിലും അദ്ദേഹം അത് നിരസിച്ചിരുന്നു. പ്രിയങ്ക ഗാന്ധിക്കുള്ള SBJ സുരക്ഷ കഴിഞ്ഞ വർഷം നവംബറിൽ പിൻവലിച്ചതായി ആഭ്യന്തര മന്ത്രാലയം നഗരവികസന മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് അതീവ സുരക്ഷാ മേഖലയിലെ ഈ വീടൊഴിയാൻ മന്ത്രാലയം ആവശ്യപ്പെട്ടത്. 1997 പ്രിയങ്കയ്ക്ക് 35 ലോധി എസ്റ്റേറ്റ് എന്ന വസതി അനുവദിച്ചു നൽകിയത്. ഉത്തർപ്രദേശിലെ ലക്നൌവിലെ ബന്ധുവിന്റെ വീടായ കൗൾ ഹൗസിലേക്കാണ് പ്രിയങ്ക താമസം മാറുന്നത്. ഉത്തർപ്രദേശ് കേന്ദ്രീകരണം പ്രവർത്തിക്കുന്ന പ്രിയങ്കയുടെ സംസ്ഥാനത്തെ മുഖ്യ താവളമായാണ് ഈ വീട് അറിയപ്പെടുന്നത്. എന്നാൽ കേന്ദ്ര നടപടി UP കോൺഗ്രസിന് ഭാഗ്യമായി. ലക്നൌവിലെ കൗൾ ഹൗസ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അമ്മായി ഷീല കൗളിന്റെ വസതിയാണ്. ഇവർ സജീവ കോൺഗ്രസ് പ്രവർത്തകയുമായിരുന്നു. നിലവിൽ പ്രിയങ്ക UPയിലെത്തുമ്പോൾ തങ്ങാറുള്ളത് കൗൾ ഹൗസിലാണ്. ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനാണ് പ്രിയങ്കയുടെ തീരുമാനം. ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിഥി തൊഴിലാളികളെ സ്വന്തം ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ ബസ്സുകൾ ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ ഈ ഉദ്യമത്തിനായി കോൺഗ്രസ് വ്യാജരേഖകൾ ചമച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ഉത്തർപ്രദേശ് സർക്കാർ നേരിട്ടത്. യോഗി സർക്കാരിന്റെ വീഴ്ചയും വർഗീയതയും അഴിമതിയുമെല്ലാമാണ് ഇപ്പോൾ പ്രിയങ്ക നിരന്തരം ഉന്നയിക്കുന്ന വിഷയങ്ങൾ. ഇതാകട്ടെ യോഗി സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. 2022 UP നിയമസഭാ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ ഒരു വർഷമായി UP രാഷ്ട്രീയത്തിൽ പ്രിയങ്ക സജീവമായി ഇടപെടുന്നുണ്ട്. കുടിയേറ്റക്കാരുടെ പ്രശ്നത്തിലും സോൻഭദ്ര കൂട്ടക്കൊല നടന്നപ്പോഴുമെല്ലാം പ്രിയങ്കയുടെ ഇടപെടൽ ദേശീയ തലത്തിൽ ചർച്ചയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.